ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ഫോർ എസ്റ്റഗൻ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്പനയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം, കേരളത്തിൻ്റെ തനത് പഴമായ ചക്കയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്നതും എന്നാൽ അപൂർവം ചില ഭക്ഷ്യ വിളകളിൽ ഒന്നുകൂടിയാണ് ചക്കയെന്നും ഒക്കെ നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ പഴമാണ് ചക്കയെന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്കയെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോഷക ഗുണങ്ങളിൽ ചക്കയ്ക്ക് ഒന്നാം സ്ഥാനവുമാണുള്ളത്. അപ്പോൾ നമ്മൾ ചക്ക വെച്ച് പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചക്ക ഉപ്പേരി, ചക്ക വറുത്തത്, ചക്ക ഇരിശ്ശേരി, ചക്ക പുളിശ്ശേരി, ഇതൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചക്ക പുഴുക്കാണ്. അതിനായി നമ്മൾ ചവണിയൊക്കെ കളഞ്ഞ് ആദ്യമേ ഇതാ ചക്ക ഇതുപോലെ ഒന്ന് കീറി അതിലെ കുരുവൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ചക്ക സീസൺ എന്ന് പറയുന്നത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്തെയാണ് നമ്മൾ ചക്ക കാലം എന്ന് തന്നെ പറയുന്നത്. അപ്പം നമ്മൾ മലയാളികൾ ചക്കയ്ക്ക് ആദ്യമൊന്നും വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. പിന്നെ വിദേശ വിപണിയിൽ ചക്കയ്ക്ക് നല്ല മൂല്യമുണ്ടെന്ന് അറിഞ്ഞതും അതോടൊപ്പം തന്നെ പ്രമേഹം കുറയ്ക്കാൻ ചക്കയ്ക്ക് വളരെയധികം കഴിവുണ്ടെന്ന് അറിഞ്ഞതോടുകൂടിയാണ് നമ്മൾ മലയാളികൾ ചക്ക ഏറ്റെടുത്തു തുടങ്ങിയത്. പിന്നെ നമുക്ക് ചക്ക ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നത് എനിക്ക് തോന്നുന്നു ഈ ഏകദേശം ഈ ഒരു കൊറോണ കാലത്തോടുകൂടിയാണ് നമ്മൾ ചക്ക അധികമായിട്ട് ഉപയോഗിച്ചത്. ഈ കൊറോണയാണ് ഒരു പക്ഷേ നമ്മളെ ചക്കയുടെ മൂല്യം എന്താണെന്ന് പഠിപ്പിച്ചതെന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ചക്കയെല്ലാം ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് അരിയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചക്കയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഈ ചക്ക ഫുള്ളൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ചക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിന് കൊളസ്ട്രോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചക്ക ഹൃദ്രോഗികൾക്കൊക്കെ വളരെ ഗുണകരമായ ഒരു ഫലമാണ്. അതുപോലെ തന്നെ ഇതിന് ബി പി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പിന്നെ കാൽസ്യവും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലുകളെ ബലമുള്ളതാക്കാനും തേയ്മാനം കുറയ്ക്കാനും ഒക്കെ ചക്കയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് ക്യാൻസറിനെ പ്രതിരോധിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ആസ്മ രോഗത്തിനും പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പറിൻ്റെ അംശം തൈറോയിഡ് രോഗം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചക്ക എന്ന് പറയുന്നത് ഒരു സർവ്വൗഷധ കലവറയാണെന്ന് തന്നെ നമുക്ക് വേണേൽ ചക്കയെ വിശേഷിപ്പിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചക്കയും ചക്ക വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ചൊരു എന്താ പറയുക, എല്ലാവർക്കും തന്നെ ചക്കയുടെ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ചക്കയോടൊരു ഒരു ആകർഷണം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു വേവിക്കാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡലിപ്പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ചക്ക കുറേശ്ശെ ഒന്ന് വാരി വയ്ക്കാം. അപ്പോൾ അതായത് നമ്മൾ ചക്കയെല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇതൊന്ന് ആവി കയറി കഴിയുമ്പോൾ ചക്കയൊന്ന് ഒതുങ്ങി പാത്രത്തിൽ പാകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഉപ്പാണ്. ഉപ്പ് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനും ഭാഗത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്തിടുന്നത്. വെള്ളം നമ്മുടെ ചക്കയുടെ പരുവ് എങ്ങനെയാണോ, ചില ചക്കയ്ക്ക് നല്ല വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു കീറ് വാഴയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയിൽ ഞാനിതിന് മുകളിലേക്ക് വെച്ചൊന്നു മൂടിയിട്ടുണ്ട്. അപ്പം ഈ വാഴയിലേക്ക് വെച്ച് വേവിക്കുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് മെല്ലെ ഒന്ന് മൂടിക്കൊടുക്കാം. പിന്നെ നമുക്ക് മെല്ലെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ചക്ക ഇവിടെ നിന്ന് ഒന്നൊന്ന് ആവി കയറി വരണം. അപ്പോൾ ഈ വാഴയിലേക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ നിന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. തേങ്ങ ഒരു കപ്പ്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, ജീരകം, പച്ചമുളക്, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പെടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചക്കയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ അധികം മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചക്ക എന്തായെന്നൊന്ന് നോക്കിയിട്ട് വരാം. മെല്ലെ നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ നമ്മൾ വെച്ച് വാഴയിലൊക്കെ ഒന്ന് വാടി ഇതിന് മുകളിലൂടെ ആവിയൊക്കെ വരുന്നുണ്ട്.
അപ്പം നല്ലൊരു സൂപ്പർ ഫ്ലേവറൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വാഴയില മാറ്റി നമ്മുടെ ചക്കയൊന്ന് നന്നായിട്ടൊന്ന് ആവിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു തവിയിട്ടൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഇതാണ്ടല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ്. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം, ആ പാത്രം കഴുകി ഒരല്പം വെള്ളം നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, അപ്പോൾ നമ്മുടെ ചക്ക പുഴുക്കങ്ങ് ലൂസായി പോവും. ഇപ്പോൾ നമ്മൾ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റാം. അത് ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. വീണ്ടും നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. പരപ്പ് കൂടെ ചേർന്നൊക്കെ ഇതാ ഇപ്പം നല്ലൊരു സൂപ്പർ ഫ്ലേവറായിട്ടാണ്. നമുക്ക് മെല്ലെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ കടുവ് പൊട്ടിക്കുന്നവരുണ്ട്. നമ്മളിവിടെ കടുവൊന്നും പൊട്ടിക്കുന്നില്ല, ജസ്റ്റ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മൾ വീണ്ടും പഴയതുപോലെ നമ്മുടെ വാഴയില വെച്ച് മൂടിക്കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താണ്. അപ്പോൾ ഇനി 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് മെല്ലെ തുറന്ന് നോക്കാം. മെല്ലെ ഇല മാറ്റാം. അപ്പോൾ ഞാനൊരല്പം കറിവേപ്പില കൂടി ഇട്ടിരുന്നു. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നയമ്പ് ഉപയോഗിച്ചതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അതേപോലെ സൂക്ഷിച്ച് പിടിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. നല്ല ചൂടാണ്. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വാവ്, അടിപൊളി സൂപ്പർ ഫ്ലേവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു കാര്യം പറയാൻ പറ്റേ, ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണിത്. അപ്പം എല്ലാവരും തീർച്ചയായും ഇതുപോലെ ചക്കപ്പുഴുക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചക്കയുടെ ഔഷധ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവുന്നൊരു വിഭവമാണിത്. പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചക്കപ്പുഴുക്കൊന്ന് വിളമ്പിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു വാഴയിലയിൽ നമ്മുടെ ചക്കപ്പുഴുക്ക് വിളമ്പി മുളക് ചമ്മന്തിയൊക്കെ സൈഡ് ഡിഷായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ ഫ്ലേവറൊക്കെയാണ് കേട്ടോ. ഇനി ഒരു രക്ഷയില്ല. അപ്പം പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു ഇക്കൊല്ലത്തെ ആദ്യത്തെയാണെന്ന്. അപ്പം നമുക്ക് എല്ലാവർക്കും ചക്കപ്പുഴുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നല്ല അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.